ഡാൻസ് റെഡിയാണ്. ജ്യോതിന്റെ പേഴ്സ് കണ്ടോ? പേഴ്സ് എവിടെയാ വെച്ചെന്ന് വെച്ചാ അവിടെ നോക്കിയാ മതി. കണ്ടെങ്കിൽ ഒന്ന് പറയുന്നേ. ദേ ഞാൻ വേഷം പോലും മാറിയിട്ടില്ല കേട്ടോ, ഒന്ന് മുറി ഇറങ്ങുന്നുണ്ടോ? ആ കിട്ടി 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 കിട്ടി. ഓ ദൈവമേ, ലേറ്റായി. അയ്യോ ബുൾസൈ എവിടെ? ബുൾസൈക്ക് ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കുന്തം പറഞ്ഞു. സംഗതി ആകെ അവതാളത്തിലായിന്ന തോന്നുന്നത്. പുറത്തൊരു ഭൂകമ്പം ഉണ്ടായി, കതവ് തുറക്കരുത്. എന്താ ഒരു വൻ കുരിശ് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. എന്റെ അമ്മാവന്റെ മകൻ കയറി കതവടച്ചോ. പാലിന്റെ കാശ്. അയ്യോ ഗോപിയല്ലേ, പാൽക്കാരനാണെന്ന് വിചാരിച്ചല്ലേ ഞാൻ കാശെടുക്കാൻ പോയത്. തനി ഗോപിയേട്ടന്റെ രൂപ ഞങ്ങളുടെ പാൽക്കാരന്. ഒരു ഗോപിയേട്ട വരൂ. ഈശ്വരോ രക്ഷ, മനസ്സ് നിറഞ്ഞു. എത്ര നാളായിട്ട് കൊതിക്കുന്നതാ എന്റെ രാമുവിനെ ഒന്ന് നേരിൽ കാണാൻ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോയിരുന്നു. രാമുവിന് നന്മ വരുത്തണേ എന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. അല്ല അത് ഗോപിയേട്ട നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാന്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി. ഗോപിയേട്ടൻ വേറെ എവിടേക്കെങ്കിലും തീർത്ഥാടനത്തിന് പുറപ്പെട്ടതാണോ? എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞു. ഇനി എന്റെ രാമുവിന്റെ കൂടെ കുറേ നാളൊന്നും വിശ്രമിക്കണം. ഇവിടെയാ രാമു? എവിടെയാന്ന് വെച്ചാൽ അവിടെ. ഞാനിവിടുന്ന് പോവുക. ഞാനും കൂടെ വരാം. എവിടേക്ക്? എവിടേക്കായാലും അവിടെയൊക്കെ ദൈവങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കാണുമല്ലോ രാമു. ഞാൻ ഗൾഫിലേക്കാ പോകുന്നത്. അവിടെയും ക്ഷേത്രങ്ങൾ പണിതുയർത്തി കഴിഞ്ഞു. വട്ടപ്പാറ ഗംഗാധരൻ ഒമാനിലെ ഹിന്ദു ക്ഷേത്രത്തെ പറ്റി എന്നോട് എന്തുമാത്രം സംസാരിച്ചിരിക്കുന്നു. അതല്ല ഗൾഫിലേക്ക് വന്ന നാട്ടിലുള്ള ഭാര്യയും മക്കളും ഒക്കെ അവരെ ഞാൻ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് നമ്മുടെ പിഷാരടിയുടെ മോനീശ്വരനെ? അല്ല, അഖിലാണ്ട മണ്ഡലത്തിനും അധിപനായ ജഗദീശ്വരനെ. ഓ, അപ്പൊ നാട് വിട്ടു പോകുന്നതാണല്ലേ? നാടൊരു സങ്കല്പം മാത്രമാണ് രാമു. ഏഹ്, ഏഴ് വൻകരകളിലായിട്ട് എത്രയോ കോടി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയിൽ എനിക്കൊരു സെന്റ് ഭൂമിയില്ല രാമു. പിന്നെന്ത് നാട്? ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും, പക്ഷെ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലും എന്റെ ഇല്ല രാമു. ഏതായാലും ഗോപിയേട്ടൻ പെട്ടെന്നൊരു കുളി കുളിക്ക്. ഞാൻ തീവണ്ടിന്ന് കുളിച്ചതാ. പക്ഷെ ഒട്ടും വൃത്തിയായിട്ടില്ല. നമുക്ക് ഓഫീസിൽ പോകാനുള്ളത് അതുകൊണ്ടാ. നല്ല നാറ്റുണ്ട്. സോപ്പിട്ട് തന്നെ കുളിച്ചോളൂ. കറികൊള്ളു കറികൊള്ളു. അകത്തുനിന്ന് കഥടച്ചോളൂ. കുത്തിയിട്ടോളൂ കുത്തിയിട്ടോളൂ. എന്നെ വിളിച്ചോ? ഏയ് ഇല്ല, ഞാനിങ്ങനെ വെറുതെ താളം പിടിച്ചതാ. ഗോപിയേട്ടൻ പൊക്കോളൂ. ഇതുവരെ റെഡിയായില്ലേ? വേഗം, അയാളിപ്പോ പുറത്തു കേറണ്ടേ. ഞാൻ തരാം. ഇനി എന്താ? ഫയല് 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 ഫയല്. അയാളെ ഒരു കണക്കിന് ബാത്റൂമിൽ കയറ്റി കഥ അടച്ചിരിക്കുന്നു. കൊടുത്താ മതി, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ. ഇവിടെ ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ. കേട്ടൂലേ? ഞാനും കേൾക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുമുണ്ട്. മുമ്പ് ഇതിനകത്തൊരു പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പീഡനം, സ്ത്രീധന പീഡനം. അവളുടെ പ്രേതം ചിലപ്പോ രാത്രിയിൽ ഇങ്ങനെ കഴുത്തിനെ പിടിക്കാൻ വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് മാറുന്നത്. ഗോപിയേട്ട വേഗം റെഡിയാവും, ഓഫീസിൽ പോകാൻ വൈകും. അല്ല, ഇതിലെ ഇതിലെ അപ്പുറത്ത്. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വാ. ആ, രാമു സാർ ഇന്ന് നേരത്തെയാണല്ലോ. ഇതാരാ സാറേ, നാട്ടിൽ നിന്നുള്ള പുതിയ ഇറക്കുമതിയാണോ? അതെ.
വൈകുന്നേരം കയറ്റുമതി ആയിക്കോളൂ. ഇന്നോ എന്റെ രാമു എന്റെ പ്രശ്നങ്ങൾ അറിയാം, പക്ഷേ എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ഞാൻ നിന്നെ ജോലിയിൽ സഹായിക്കാം. സഹായിക്കാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? കോവിയേട്ടൻ ഒരു കാര്യം ചെയ്യട്ടെ, ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? ഉച്ചക്ക് മതി. തനിക്ക് ഏതെങ്കിലും തുക്കട ലോഡ്ജറിയോ ഒരു മുറി ശരിയാക്ക്. ഈ മരണം പെട്ടെന്ന് ഒഴിഞ്ഞു പോകും. ആരെങ്കിലും ഒരു ചായ തന്നിരുന്നെങ്കിൽ. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ, പുതിയ ആളാ എന്റെ ബന്ധുവാ, നാട്ടിൽ നിന്ന് വന്നതാ. തന്റെ ബന്ധുവാണോ? വെളി വരാന്താ പോയി കാമറോ. സാർ പെട്ടി. ആരായി നോക്കുന്നേ? അല്ല, തൊട്ടപ്പുറത്തൊരു സ്ട്രീറ്റിലെ ലോഡ്ജിലാണ് ഗോപിയേട്ടനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. കഷ്ടകാലത്തിന് മുമ്പിലെങ്ങാനും വന്ന് അവതരിക്കുന്നുണ്ടോ നോക്കുകയായിരുന്നു. റാം ഇത്രയും പേടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പേടിക്കാതെ പിന്നെ, എന്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി താമസിക്കുന്നുണ്ടെന്നേ, മൂപ്പര് ഒരാൾ അറിഞ്ഞാ മതി, പിന്നെ എനിക്ക് നാട്ടിലേക്ക് പോണ്ട. ഞാൻ വിചാരിച്ചത് ഒരു പാവാണെന്നാ. കണ്ട പാവം പോലെ ഇരിക്കുന്നുള്ളൂ. എന്താ മുതലെന്നറിയാമോ? അത്ര പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഉദാഹരണത്തിന്, സ്ഥലത്തിന് ഭയങ്കര വിലയുള്ളൊരു ഏരിയ, സെന്റിന് 1,000,000 രൂപ എന്ന് വെച്ചോ. ആ ഏരിയയില് ഈ ഗോപിയേട്ടനെ ഒരു ചെറിയ മുറിയെടുത്ത് ഒരു മാസം താമസിപ്പിച്ചാ മതി, സ്ഥലത്തിന്റെ വില കുറഞ്ഞ് 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 1,000 രൂപ വരെ എത്തും. അത്ര മര്യാദക്കാരനാ. അമ്മാവന്റെ മറ്റു മക്കളൊക്കെ പാവങ്ങളാ, ഇത് മാത്രമുള്ള ഒരു അപൂർവ ജന്മം. അമ്മാവന് നാട്ടിലൊരു റേഷൻ കട ഉണ്ടായിരുന്നു, നടത്തിയിരുന്നത് ഈ ഗോപിയേട്ടനും. അത് പൊളിച്ച് കുളം തോണ്ടിയെന്ന് മാത്രമല്ല, സാധനങ്ങളെയും മായം ചേർത്ത് മറിച്ച് വെച്ചതിന് അമ്മാവനെ ജയിലിലുമാക്കി. അയ്യോ അയ്യോ, ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങളാ. ഈ യമലോക പെരട്ടാന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ഇപ്പതാ സ്വന്തം അച്ഛന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ. ഇങ്ങനെയുള്ള ഒരാളെ എന്തിനു പിന്നെ ലോഡ്ജിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ആ ബന്ധുവായി പോയില്ലേ, ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോട്ടെ. നാളെ രാവിലെ തന്നെ ലോഡ്ജിൽ ചെന്ന് എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് നാട്ടിലേക്കും കയറ്റിയേക്കും. പേടിക്കണ്ട, ഞാനാ പ്രേതം. പ്രേതം ടെറസിൽ വരാറില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ബെല്ലടിച്ച്. ഓ, നീയാണ് വാതിൽ തുറക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. പക്ഷേ മുമ്പിൽ നിൽക്കുക, മുടി അഴിച്ചിട്ട് ഈ രണ്ട് സൈഡിലുള്ള പല്ലും താഴത്തേക്കിട്ട്. അയ്യോ, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല രാമു. ഇതുകൊണ്ടല്ലേ ഞാൻ ലോഡ്ജിൽ മുറിയെടുത്തു തന്നത്. ആ ലോഡ്ജിലെ ചെക്കൻ എന്നെ തല്ലി രാമു. എന്തിന്? ഒരു കോഴി ബിരിയാണി വേണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഈ രാത്രി 12 മണിക്കാണോടാ നിനക്ക് കോഴി ബിരിയാണിയും നവൻ. വിശന്നിട്ടല്ലേ മോനെ ചെല്ല് ബിരിയാണി വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വെറുതെ ഒന്നും തൊട്ടുള്ളൂ. അവൻ കട്ടിലിൽ ചെന്ന് വീണ് തലപൊട്ടി ചോര വന്നെന്നും പറഞ്ഞ് എന്നെ തല്ലോട് തല്ല്. എന്നാലും നീ എങ്ങനെ ഈ പ്രേതത്തിന്റെ കൂടെ? അതുകൊണ്ടല്ലേ ഞാൻ വേറെ ഫ്ലാറ്റ് നോക്കുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലാണ് ഈ പ്രേതം കൂടുതൽ ആക്രമിക്കുക. സിറ്റിയിൽ ഇങ്ങനെ പ്രേതം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഇപ്പൊ പ്രേതങ്ങൾ കൂടുതലും സിറ്റിയിലാ. ഈ നാട്ടുമ്പുറത്തുള്ള മന്ത്രവാദികളും മറ്റും ഓടിച്ചുവിടുന്ന പ്രേതങ്ങളില്ലേ, അതൊക്കെ നേരെ സിറ്റിയിലേക്കല്ലേ വരുന്നത്? ഓ, അതെനിക്കറിയില്ലായിരുന്നു. ആകെ പുലിവാലി പിടിച്ച മാതിരിയായി. നാട്ടിൽ പോവാന്ന് വെച്ചാ കൈ കാശില്ല, അവിടെ ഒരു തുണ്ട് ഭൂമിയും ഇല്ല. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ. എന്നാലും ആ പരമ ദുഷ്ടൻ. ഗോപിയേട്ടാ, ഇനിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാൻ കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട 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 വേണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ ഞാൻ എടുത്തോളാം. കോപിയേട്ട എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ പ്രേതം കുളിമുറയിൽ നിൽക്കണു. എന്റെ ഈശ്വര, പക്ഷേ ഞാനിനി എങ്ങോട്ട് പോകും? നാട്ടിലേക്ക് തന്നെ പൊക്കോളൂ. രൂപയാണോ? എന്റെ അമ്മയ്ക്കുള്ളൊരു കത്ത. നാട്ടില് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക്, കുറച്ച് ഗോപിയേട്ടന്റെ പേരിലേക്ക് ആക്കാൻ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോ
ഒരേക്കറെങ്കിലും കിട്ടിയാ നന്നായിരുന്നു. ഒരേക്കറല്ലേ, അതൊക്കെ അമ്മയോട് പറഞ്ഞാ മതി. അല്ല, ഞാൻ കുളിക്കാതെ നല്ല വിശപ്പുണ്ട്. അതൊക്കെ വഴിന്നാവാലോ, ഇനിയിപ്പോ ഫ്ലാറ്റിലേക്ക് കയറുന്ന അപകട. അതാണ് പ്രശ്നം. പോയിക്കോളൂ. അല്ലെങ്കിൽ പോയിക്കോളൂ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാം. സന്തോഷം.